എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എൽ ബി എസ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ 14-15 തീയതികളിലായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻസും അതുപോലെ തന്നെ ഫീസും അലോട്ട്മെൻറ്റ് മെമ്മോയും സഹിതം വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എൽ ബി എസ് വെബ്സൈറ്റിൽ റാങ്ക് ലിസ്റ്റ് ഫോർ സ്പോട്ട് അലോട്ട്മെൻറ്റ് അറ്റ് എൽ ബി എസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതായത് എൽ ബി എസിൻ്റെ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കോളേജിൽ നിന്ന് നിങ്ങൾ എൻ ഒ സി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ആ ഒരു ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സീറ്റ് വാക്കൻസി അനുസരിച്ചുകൊണ്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് എൽ ബി എസ് സെൻറ്ററിൽ നിന്ന് നൽകപ്പെടും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാം, നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റാണിത്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ ആ ഒരു ബേസിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുക. അപ്പോൾ ഇവിടെ വാക്കൻസി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര വാക്കൻസിയാണ് ഓരോ കോളേജിലും ഉള്ളത്, അതുപോലെ തന്നെ ഏത് കാറ്റഗറിയിലാണ് ആ ഒരു വാക്കൻസി വന്നിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ് മെറിറ്റിലാണോ, അതുപോലെ തന്നെ എസ് സി കാറ്റഗറിയിലാണോ, അതുപോലെ തന്നെ എം ഇ വി ഡബ്ല്യു അതുപോലെയുള്ള മറ്റ് കാറ്റഗറികളിലാണോ, അല്ലെങ്കിൽ എൻ ആർ ഐ കോട്ടയിൽ ഒരു വാക്കൻസി ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഏത് കോട്ടയിലാണ് വാക്കൻസി ഉള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് അനുസരിച്ച് മുൻഗണനാക്രമത്തിലാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുക. ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നാളെയും മറ്റന്നാളുമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതായത് അവിടെ നിന്ന് തന്നെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടി വരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 14-15 തീയതികളിലായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതായത് നാളെ മറ്റന്നാളുമായിട്ട് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻസും അലോട്ട്മെൻറ്റ് മെമ്മോയും സഹിതം ആവശ്യമായിട്ടുള്ള ഫീസും സഹിതം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.